Hello friends, welcome back to Haneekkas kitchen. In the kendall ada visheshangal sugayirikana namukinnu chorine kaikkanayittu ayala roast aanu njan thayyaarakkan povunnathu. Ayala roast undu nammada bb bcc meyukpuratty. Appo ningal vicharikkum adu endaanennu. Bcc meyukpuratty nu parnittundengile beetroot, carrot, cabbage ഇത് മൂന്നും കൂടെ ഇട്ടിട്ടുള്ളൊരു മെഴുക്കുപുരട്ടിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നുണ്ടാവും, പക്ഷേ എന്നാലും ഞാൻ വെറുതെ ഒന്ന് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ അയിലേക്ക് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരച്ച് കഴുകണം. അതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം അങ്ങനെ ഒരച്ചൊക്കെ കഴുകി അപ്പം ഇത് പൊരിച്ചിട്ട് റോസ്റ്റ് ചെയ്യാനായിട്ടാണ്. അപ്പം അതുകൊണ്ടിട്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് വരന്നെടുക്കണം. അപ്പം കഴുകി വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ. നമ്മുടെ അയിലേക്ക് വരന് വെച്ചിട്ടുണ്ട്. അത് ഉപ്പും കായം തേക്കാൻ വേണ്ടിയിട്ട്, മസാല തേക്കാൻ വേണ്ടിയിട്ട്, പിന്നെ 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണുണ്ട്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട്, 1 സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട്, 1 ആവശ്യത്തിന് ഉപ്പ്. ഞാൻ സാധാരണ പൊരിക്കാൻ നേരത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തും, പക്ഷെ ഇത് റോസ്റ്റ് ചെയ്യാനായതുകൊണ്ടിട്ട് കറിയിൽ നമ്മ ഗ്രേവി ചേർത്തുമ്പോൾ എടുക്കുമല്ലോ. അപ്പം അതുകൊണ്ടിട്ട് ഈ ഇപ്പം മസാല തേക്കണതിൽ ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നില്ല. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണല്ലോ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുമ്പോൾ. അപ്പം അതേ എല്ലാം അയിലയിലും മസാല ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ടിട്ടാണ് നമ്മുടെ അടിപൊളി ബി സി സി മെഴുക്കുപുരട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കടുക് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്, സവാള ഇട്ടിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ക്യാരറ്റും ബീട്രൂട്ടും കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക. ക്യാബേജ് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതൊന്ന് ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടാ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ, എന്നിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അതാ നമ്മുടെ ബി സി സി ഒക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടാ. അപ്പൊ അതേ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അപ്പൊ ഇതിൽ ചതച്ച മുളകാണ് ഇടുന്നത്. ഉണക്കമുളക് ചതച്ചുണ്ടാവില്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് ആവിയേറട്ടെ. അപ്പോഴേക്കും എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ അതാ നമ്മുടെ മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടാ. ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കും, നല്ല രസമാണ്. എല്ലാം നമ്മുടെ ശരീരത്തിൽ പെടുമല്ലോ, ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ. പിന്നതേ അപ്പോഴേക്കും നമ്മുടെ അയില മസാല വരട്ടി വെച്ചത് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. അത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരേ പീസ് അയില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ. ഒരു സൈഡ് മൊരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം കേട്ടാ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മാങ്ങ ചമ്മന്തി. തേങ്ങയും മാങ്ങയും കൂടെ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്, മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അയില ഒരു സൈഡ് മൊരിഞ്ഞു വന്നിട്ടുണ്ട്, ഇനി നമുക്ക് മറിച്ചിടാം. അങ്ങനെ രണ്ട് സൈഡും മൊരിഞ്ഞു വന്നുകഴിഞ്ഞുമ്പോൾ നമുക്ക് വേറൊരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. വേറെ പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം.
ഉലുവ കടുകുട കടുകുട എന്നും പറഞ്ഞിങ്ങനെ പൊട്ടി വരുമ്പോഴേക്കും കുനുകുന കുനുകുന എന്നിരുന്ന സവാള, സോറി സവാളയല്ല, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതിന്റെ പച്ചമണമൊക്കെ മാറി വെള്ളത്തിന്റെ അംശമൊക്കെ മാറണ വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് വേണം കുനുകുന കുനുകുന എന്നിരുന്ന സവാള ഇട്ട് കൊടുക്കാനായിട്ട്. സവാളയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ ഇതിനാവശ്യമായ ഇപ്പൊ നമ്മള് ഇത് എന്താണ് മസാല പുരട്ടിയപ്പോ ഉപ്പിട്ടതാണ്. അപ്പൊ ഈ ഗ്രേവിക്കും ആവശ്യമായ ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടാ. ഒരു ഉപ്പ് ഓവർ ആവണ്ട, ഇതിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് മൂടി വെച്ച് വഴറ്റിയെടുക്കണമെങ്കിൽ സവാളയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പൊ അതാ ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടാ. മിക്സ് ചെയ്ത് കഴിഞ്ഞ് അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, പിന്നെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം, മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടാ. അപ്പൊ ഞാൻ സാധാരണ ഇങ്ങനെ വെക്കുമ്പോ മാങ്ങയൊന്നും ഇടലില്ല, ഇതിന് കുടംപുളി ഒരു പീസ് ഇട്ട് കൊടുക്കും, കുറച്ച് വിനാഗിരിയ ചെറുനാരങ്ങയുടെ നീരാണ് ഇങ്ങനെ വെക്കുമ്പോ ഞാൻ സാധാരണ ഒഴിക്കുന്നത്. ഇപ്പൊ വിനാഗിരിയും ചെറുനാരങ്ങയൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാന് ഒരു പീസ് കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പുളിയുള്ള മാങ്ങയാണ്, അത് കട്ട് ചെയ്ത് വെച്ചിട്ട് അതും ഇട്ട് കുറച്ച് തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഗ്രേവിക്ക് എത്ര വെള്ളം ആവശ്യമുണ്ട് അതനുസരിച്ച് നമുക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം. വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചിട്ട് വെള്ളം ഇത് ചാറൊന്ന് നന്നായിട്ടൊന്ന് ഉപ്പും പുളിയും ഒക്കെ ഇതിൽ ഗ്രേവിയിലോട്ട് ഇറങ്ങി വന്നവരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അത് അവിടെ തിളച്ചു വരട്ടെ കേട്ടാ. കറി അപ്പൊ നന്നായിട്ടൊന്ന് തിളച്ചു വന്നിട്ടുണ്ട്, ഉപ്പും പുളിയൊക്കെ നോക്കിയപ്പോ കറക്റ്റ് ആയിട്ടുണ്ട്. അതിന് നമുക്ക് പൊരിച്ചു വെച്ചിരിക്കുന്ന അയില ഒരേ പീസായിട്ട് ഇട്ട് കൊടുത്ത് ആ അയിലിൻ്റെ മേളില് ഈ ഗ്രേവിയൊക്കെ ഇങ്ങനെ ഒഴിച്ചു ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് നമുക്കൊന്ന് അതേപോലെ തന്നെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. ലോ ഫ്ലെയിമിൽ വെക്കണം, ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴേ ആ മീനിൽ ഈ പുളിയും ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി ഇട്ട് വരാട്ടാ. വീഡിയോക്കൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടാ. സ്കിപ്പ് ചെയ്ത് പോവല്ലേ കേട്ടെല്ലാരും, മുഴുവനായിട്ടൊന്ന് കാണ്. അങ്ങനെ ഇതാ നമ്മുടെ സൂപ്പർ അടിപൊളി അയില റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ട് കൊതി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. അപ്പൊ ഇതാ അയില റോസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ തേങ്ങയും മാങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, കുറച്ച് കൊച്ചുള്ളിയായി ഇടണ്ട, ഞാൻ കുറച്ച് സവാള ഉള്ളി ഉലിക്കാൻ മടിയായതുകൊണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്ത് ഈ ഇതിനാവശ്യമായ ഉപ്പും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ട് വരാം. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടാ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.